In John chapter 2, verse 23, the Bible says, "Now when he was in Jerusalem at the Passover, many believed in his name when they saw the signs which Jesus did." പെസഹാ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടു പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. But here you will see something. This is not the belief which today we have. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസമല്ല അന്ന് കർത്താവ് ശരീരത്തിലുള്ളപ്പോൾ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അതുമായിട്ട് മാറ്റണം. That is why the next word, "But Jesus did not commit himself to them because he knew all men." Jesus did not commit himself. The truth is, today Jesus has committed himself to us, the new creation. Amen. അവിടെ യഹൂദന്മാർ പലരും അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്കിലും മനുഷ്യനിലുള്ളത് എന്തെന്ന് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ചവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല എന്നും കൂടെ പറയാം. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് തന്നെ തന്നെ സഭയ്ക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എഴുതിയിരിക്കുക. കാരണം എന്താ? അന്ന് ഉള്ളതും ഇന്നുള്ളതും എൻറയർലി ഡിഫറെന്റ് ആണ്. ബിക്കോസ് without the Holy Spirit coming and making us the temple of God, God cannot entrust the gospel, or God cannot entrust himself to us. I can entrust myself to my children, but I cannot entrust myself to strangers. അതുവരെയും യേശുവിന്റെ ഭരണ പുനരുദ്ധാനങ്ങൾ നടക്കാണെങ്കിൽ അവർക്ക് വീണ്ടും ജനനം നടന്ന് അവരിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും താൻ തന്നെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. എനിക്ക് എന്റെ മക്കൾക്ക് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും, എന്നാൽ മറ്റൊരു അപരിചിതന് ഞാൻ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? നമ്മളെ മക്കളാക്കി സഭയ്ക്ക് നമുക്ക് കർത്താവ് സ്വയം തന്നെ തന്നെയും സുവിശേഷത്തെയും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്.